നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിക്കുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത നേന്ത്രപ്പഴത്തിന് അത്യാവശ്യം പഴുത്തത് തന്നെ എടുക്കാട്ടോ, എന്നാലേ നമുക്കിത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറേ ഉണ്ടാവും, നിങ്ങൾ കുറച്ച് പേരേ ഉള്ളെങ്കിൽ ഒരു പഴം വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് പഴം നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ പഞ്ചസാര ഒരുപാടൊന്നും വേണ്ട, ഏകദേശം ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ കാൽ കപ്പിൽ കൂടുതൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ അധികം അത്രയും മതി. 1/3 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് ഇത് ഉടഞ്ഞ് കിട്ടും. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. ചൂട് കൂടിപ്പോയരുത്, ഇളം ചൂട് മതി. അതിലേക്കൊരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് പൊടി എടുക്കുന്നത്. ഇതിന് ശരിക്കും മൈദയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 2½ കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവാനായിട്ട് കേട്ടോ, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇനി 1 ടീസ്പൂൺ നിറയെ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് വനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു 1½ മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഒന്ന് ക്ലിൻ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ചാലും മതി, നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ചൂട് നല്ലവണ്ണമുള്ള സ്ഥലമൊക്കെയാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ഇടുന്ന സമയത്ത് കൂടുതൽ വേണം, എന്നിട്ട് പെട്ടെന്ന് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക, എന്നാലേ ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് റെഡിയായി, ബോൾസ് പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഏകദേശം. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് 1 2 ദിവസം കേടാവാതെ ഇരിക്കൂ കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ എന്തായാലും നേന്ത്രപ്പഴം വാങ്ങിക്കുന്ന സമയം നല്ല പഴുത്ത പഴം കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും, ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്ത് ഇത് മാറ്റിയിട്ടുണ്ട്. നല്ല പഞ്ഞുകെട്ട് മാതിരിയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലേക്കാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.